ഹായ് ഗായ്സ്, എല്ലാവർക്കും റെക്സ് ആൻഡ് ട്രിക്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതായത് ടേക്കൻ 2 എന്ന് പറയുന്ന സിനിമയുടെ 3rd ഭാഗമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ 1rd ഭാഗവും 2rd ഭാഗവും കാണാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ 2 ലിങ്കുകളും കൊടുത്തേക്കാം. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരിക. പിന്നെ ഈ സിനിമയാണെങ്കിൽ 2008 പുറത്തിറങ്ങിയ ടേക്കൺ എന്ന് പറയുന്ന സിനിമയുടെ 2rd ഭാഗവുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മസ്റ്റ് വാച്ച് കാറ്റഗറിയിൽ പെടുന്ന നല്ല അടിപൊളിയൊരു ആക്ഷൻ ത്രില്ലർ സിനിമ കൂടിയാണ് അത്. അപ്പോൾ അതിൻ്റെ മലയാളം ഡിസ്ക്രിപ്ഷനും നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതുകൂടെ ഒന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് കിമ്മ് ഗ്രനേഡുകളുടെ സഹായത്തോടെ അച്ഛൻ എവിടെയാണെന്നുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കുകയും അവിടെ കൃത്യമായിട്ട് ചെന്ന് അച്ഛന് ഗണ്ണിട്ട് കൊടുക്കുകയും അങ്ങനെ കിമ്മിനെ പുറകെ ചേസ് ചെയ്ത വില്ലന്മാരെ നമ്മുടെ ഹീറോയും കിമ്മും ചേർന്ന് സാഹസികമായിട്ട് കൊല്ലുകയും ശേഷം അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്നൊരു ടാക്സി വണ്ടി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ലെനോറിനെ കൂട്ടാൻ വേണ്ടി ആദ്യം ഹീറോയും ലെനോറിനെയും തട്ടിക്കൊണ്ടുപോയ ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ നമ്മുടെ ഹീറോ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ലെനോറിനെ കാണുന്നില്ല. അവിടേക്ക് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും നമ്മുടെ ലെനോറിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, നേരത്തെ അതിലുള്ള 2 വില്ലന്മാർ താഴെ ബാക്കിയുള്ളവരൊക്കെ മരിച്ചു കിടക്കുന്നത് കണ്ട് ഇവർ ആ റൂമിലോട്ട് പോവുകയും അപ്പോൾ ഹീറോ രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ ലെനോറിനെ അവിടുന്ന് പതിയെ പതിയെ ഒരു ചെറിയ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടത്തിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തോ സൗണ്ട് കേട്ട് നമ്മുടെ ഹീറോയും അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ വഴിയിലൂടെ തന്നെയാണ് നമ്മുടെ ഹീറോയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ ഹീറോ അവരുടെ ഒപ്പം എത്തുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് തന്നെ ഒരു വണ്ടിയിൽ കയറി പോകുന്നതാണ് നമ്മുടെ ഹീറോ കാണുന്നത്. നമ്മുടെ ഹീറോ ആ വണ്ടിയിൽ ടയറിൽ ഷൂട്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അത് വെടിയൊന്നും കൊള്ളാതെ തന്നെ അവർ ലെനോറിനെയും കൊണ്ട് അവിടെ നിന്ന് കടക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇതേ സമയം തന്നെ അവിടുത്തെ പോലീസുകാരുടെ ഒരു ഹെഡ് നമ്മുടെ കിമ്മിൻ്റെ വണ്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് അയാളുടെ വണ്ടി പാർക്ക് ചെയ്യുകയും ഇയാൾ മുരാദിൻ്റെ ആളാണ്. അപ്പോൾ ഇയാൾ മുരാദിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കിമ്മിൻ്റെ ടൈമറിൽ 5 മിനിറ്റൊക്കെ എക്സീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവളുടെ പുറകിൽ വരികയും അവളത് മിററിലൂടെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും ഈ മുന്നിലുള്ള പോലീസുകാരനും അയാളുടെ വണ്ടിയും കാണുന്നുണ്ട്. പക്ഷേ പുറകിൽ നിന്ന് നമ്മുടെ ഹീറോ ഈ വണ്ടിയിൽ വന്ന് കയറുന്നത് എന്തായാലും ഈ പോലീസുകാരൻ കാണും എന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് അറച്ചവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഹീറോ. ശേഷം നമ്മുടെ ഹീറോ ഈ വണ്ടിയിലോട്ട് വന്ന് കയറാൻ പോകുന്നതും കിമ്മ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ പോലീസുകാരൻ തിരിഞ്ഞു നോക്കുന്നതും ഒരേ സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ നമ്മുടെ ഹീറോനെ, അതായത് വണ്ടിയിലോട്ട് കയറാൻ പോകുന്നത് കാണുകയും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് നമ്മുടെ ഹീറോയുടെ നേരെ ചൂണ്ടുകയും ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോ തിരിച്ച് ഷൂട്ട് ചെയ്യുകയും ഇയാളവിടെ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവരവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ US എംബസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ വില്ലന്മാരും ഒപ്പം തന്നെ കുറേ പോലീസുകാരും ഇവരുടെ പുറകെ ഇങ്ങനെ ചേസൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം വരുന്നത് പോലീസുകാരാണ്. കുറേ പോലീസുകാരുടെ ഇങ്ങനെ കാറുകൾ നമ്മുടെ കിമ്മിൻ്റെ വണ്ടി, അതായത് ആ ടാക്സി വണ്ടി ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ അതിസാഹസികമായിട്ട് തന്നെ നമ്മുടെ കിം രക്ഷപ്പെട്ട ഒരു മെയിൻ റോഡിൽ കയറുകയാണ്. അങ്ങനെ മെയിൻ റോഡ് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് വില്ലന്മാരും കൂടെ നമ്മുടെ കിമ്മിൻ്റെ വണ്ടീനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ചേസിങ് സീൻസൊക്കെ നമ്മളെ ഓരോ നിമിഷവും ത്രില്ലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ 2 വണ്ടികളാണ് നമ്മുടെ കിമ്മിൻ്റെ വണ്ടിയെ ഫോളോ ചെയ്യുന്നത്. ആ 2 വണ്ടികളെയും അതിസാഹസികമായിട്ട് തന്നെ നമ്മുടെ കിം നേരിട്ടു. ആ 2 വണ്ടികളിൽ 1st വണ്ടി നമ്മുടെ കിമ്മിൻ്റെ വണ്ടിയുടെ പുറകെ നല്ല സ്പീഡിൽ തന്നെ ചേസ് ചെയ്യുകയും ഒരു ജംഗ്ഷനിൽ നിന്ന് കിം ഒറ്റ വെട്ടിക്കൽ വെട്ടിച്ചു മാറ്റുകയും അപ്പോൾ പുറകിൽ വന്ന ഈ വണ്ടി വേറൊരു വണ്ടിയിലോട്ട് ഇടിച്ച് കയറി മറിഞ്ഞതുമാണ് നമ്മളിപ്പോൾ കണ്ടത്. 2nd വണ്ടി അപ്പോൾ നമ്മുടെ കിമ്മിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ വീണ്ടും കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു റെയിൽവേ സ്റ്റേഷനാണ് തൊട്ടടുത്ത്. അപ്പോൾ ഒരു ട്രെയിൻ, അത് കുറേ ട്രാക്കുകളൊക്കെ അവിടെ കാണാം. ഒരു ട്രെയിൻ ദൂരത്തു നിന്ന് ഓടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിമ്മിനോട് ഹീറോ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഒരു കാരണവശാലും ബ്രേക്ക് പിടിക്കരുത്, നല്ല രീതി തന്നെ ആക്സലറേറ്റ് ചെയ്തോളും. അപ്പോൾ അതുപ്രകാരം തന്നെ ആ വണ്ടി ഒരു മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത ശേഷം നമ്മുടെ കിം വീണ്ടും നല്ല രീതിയിൽ തന്നെ ആക്സലറേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ട്രെയിൻ അടുത്തെത്തുമ്പോൾ തന്നെ ആ ട്രെയിനിൻ്റെ തൊട്ട് മുന്നിൽ കൂടെ നമ്മുടെ കിമ്മിൻ്റെ വണ്ടി പാസ് ചെയ്യുകയും പുറകെ വന്ന ആ വില്ലന്മാരുടെ വണ്ടി ആ ട്രെയിനിലിടിച്ച് സ്റ്റക്കായി അവരെല്ലാവരും അവിടെ മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ കിം അപ്പോൾ US എംബസിയുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒട്ടും സമയം കളയാതെ തന്നെ നമ്മുടെ കിം US എംബസിയിലോട്ട് വണ്ടി ഓടിച്ച് കയറ്റാൻ നോക്കുന്ന സമയത്ത് US എംബസിയുടെ പുറത്ത് കാത്തിരുന്ന പട്ടാളക്കാർ ഒരു ബാരിക്കേഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇടിച്ച് തകർത്ത് ഏറ്റവും അവസാനം US എംബസിയുടെ അകത്തോട്ട് കയറ്റിയിടുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അതേസമയം തന്നെ നമ്മുടെ ഹീറോ നമ്മുടെ സാമിനെ വിളിച്ച് ഞങ്ങളിപ്പോൾ US എംബസിയുടെ അകത്തേക്ക് വണ്ടി ഇടിച്ച് കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞ് ഞങ്ങളെ ഷൂട്ട്, അതായത് ആരുടെയും വെടി കൊള്ളാത്ത രീതിയിലൊന്ന് ആക്കിത്തരാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ ഹീറോ ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം നമ്മുടെ ലെനോറിനെ കാണിക്കുകയാണ്. ഇപ്പോൾ മുരാദ് ലെനോറിന് അടുത്തുണ്ട്. എന്നിട്ട് ലെനോറിനോട് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് നിന്നോട് വൈരാഗ്യമൊന്നുമില്ല, പക്ഷേ നിന്റെ ഭർത്താവ് എൻ്റെ മകനെ കൊന്ന കാരണം നിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിടാൻ പോവാണ്. പക്ഷേ ജീവനോടെ ആയിരിക്കില്ല,
നിന്നെ കഷ്ണങ്ങൾ കഷ്ണങ്ങളാക്കി ഒരു പെട്ടിക്കുള്ളിലാക്കിയാണ് നിന്നെ വീട്ടിലേക്ക് അയക്കാൻ പോകുന്നതെന്നും നമ്മുടെ മുരാദിങ്ങനെ ലെനോറിനോട് പറയുകയാണ്. ഇതേസമയം നമ്മുടെ ഹീറോ കിമ്മിനെ യു എസ് എംബസിയിൽ സേഫാക്കി വെച്ച ശേഷം തിരിച്ച് ആ മാർക്കറ്റിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. അതായത് നമ്മുടെ ഹീറോയിനെയും ലെനോറിനെയും തട്ടിക്കൊണ്ടുപോയ ആ ഒരു സ്ഥലത്തേക്ക്, അതായത് നേരത്തെ അടിയുണ്ടായപ്പോഴത്തേക്കാണല്ലോ നമ്മുടെ ലെനോറിനെയും ഹീറോയിനെയും അവിടുന്ന് കടത്തിയത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ ഹീറോ വീണ്ടും വന്നേക്കാണ്. അങ്ങനെ അവിടെ നിന്ന് നേരത്തെ നമ്മുടെ ഹീറോനെ വണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയപ്പോൾ നമ്മുടെ ഹീറോ വാച്ചിൻ്റെ സെക്കൻഡ് സൂചി പ്രകാരം കൗണ്ട് ചെയ്തതും അപ്പോൾ കേട്ട ശബ്ദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ ഒന്നുകൂടെ നമ്മുടെ ഹീറോ അവിടുന്ന് ചെയ്തു നോക്കുകയാണ്. അതായത് കൗണ്ട് ചെയ്തിട്ട് അത്രയും വരെ നടന്ന ശേഷം അവിടുന്ന് അടുത്ത സൗണ്ട് കേട്ട ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് ഏറ്റവും ആദ്യം ഒരു പോർട്ടിലേക്ക് എത്തുകയാണ്. പിന്നെ ആ പോർട്ടിൽ നിന്ന് ഒരു കടത്ത് കടന്ന ശേഷം അപ്പുറത്തെത്തുകയും അങ്ങനെ വീണ്ടും അതേ പാറ്റേൺ ഫോളോ ചെയ്ത് ഏറ്റവും അവസാനം ഒരു പട്ടി കുറയ്ക്കുന്നതാണ്. അതായത് ഏറ്റവും ആദ്യം വണ്ടി നിർത്തിയപ്പോഴത്തേക്ക് അവർ മുരാദിനോട് സംസാരിച്ച സമയത്ത് പട്ടി കുറയ്ക്കുന്നതൊക്കെ നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ ഹീറോനെയും ലെനോറിനെയും കൊണ്ട് ആ ഒരു പ്രത്യേക സ്ഥലത്ത് പൂട്ടിയിടുന്നത്. അപ്പോൾ ആദ്യം ആ പട്ടി കുറച്ച സ്ഥലം എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ അവിടെ ഒരു ഗേറ്റ് കാണുകയും ആ ഗേറ്റിനടുത്തോട്ട് നമ്മുടെ ഹീറോ നടക്കുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ പട്ടി കുറയ്ക്കുന്നതും കേൾക്കാം. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുന്നു ഇത് തന്നെയാണ് സ്ഥലം. അങ്ങനെ നമ്മുടെ ഹീറോ ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ ഒരു കാവൽക്കാരൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാളെ തോക്കുകൊണ്ടല്ലാതെ കൈ കൊണ്ട് നമ്മുടെ ഹീറോ നേരിടുകയാണ്. ശേഷം വീണ്ടും അവിടെ നിന്ന് അകത്തേക്ക് കടക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ അകത്തേക്ക് കയറി നമ്മുടെ ഹീറോ ഒരു റൂമൂടെ തുറക്കുമ്പോഴത്തേക്ക് ആ റൂമിൽ ഒരാളിരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ആ പട്ടി നല്ല രീതിയിൽ കുരയ്ക്കുന്നുണ്ട്. അയാൾ സ്വന്തമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ കയറി വരുന്നതൊന്നും ഇയാൾ കാണുന്നില്ല. ഉടനെ തന്നെ നമ്മുടെ ഹീറോ തോക്കുകൊണ്ടല്ലാതെ അയാളെയും വളരെ സൈലൻ്റായിട്ട് തന്നെ വകവരുത്തുന്നു. ശേഷം വീണ്ടും മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയുടെ വരവ് അറിയാതെ മുന്നോട്ട് നടന്നു വന്ന ഒരാളെ നമ്മുടെ ഹീറോ നേരത്തെ കയ്യിൽ കിട്ടിയ ഒരു AK-47 കൊണ്ട് വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് തന്നെ വേറെ 2-3 പേരോട് ഓടി വരുന്നുണ്ട്. അപ്പോൾ അവരെയും നമ്മുടെ ഹീറോ അതിസാഹസികമായിട്ട് തന്നെ ഒരു പിസ്റ്റളൊക്കെ നമ്മുടെ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും അവരെയും നമ്മുടെ ഹീറോ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ലെനോറുള്ളത്. അപ്പോൾ ഈ വെടിശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ബാക്കിയുള്ളവരൊക്കെ അലേർട്ടായി. അവർക്ക് മനസ്സിലായി ആരും ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മുടെ ലെനോറിനെയും കൊണ്ട് അവരവിടുന്ന് പുറത്തോട്ട് കിടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ പതുങ്ങി പതുങ്ങി ഒരു സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് ഒരു റൂമിനപ്പുറത്ത് നിന്ന് നമ്മുടെ ഹീറോയുടെ കാൽച്ചുവടുകൾ കേട്ട് രണ്ടുപേര് അപ്പുറത്തും ഇപ്പുറത്തും നിന്നിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിലുള്ളത് മെഷീൻ ഗണ്ണാണ്. ആ റൂം സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്ലൈവുഡ് പോലത്തെ എന്തോ ഒരു സാധനം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബുള്ളറ്റുകൾ പെനട്രേറ്റ് ചെയ്യുന്നുണ്ട് അപ്പുറത്തേക്ക്. അങ്ങനെ ഇവർ ഫസ്റ്റ് ടൈമിൽ ഓടി ചെയ്തിരുന്ന ആ ബുള്ളറ്റുകളെല്ലാം തീർന്നപ്പോഴത്തേക്ക് ഇവർ വെടിവെച്ച ആ ഹോളിലൂടെ അപ്പുറത്തേക്ക്, അതായത് ഹീറോ മരിച്ചോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ട് ഇവരിലൊരാൾ ആ ഹോളിലൂടെ അപ്പുറത്തേക്ക് നോക്കാൻ പോകുന്ന സമയത്ത് ഇവർ അത്രയും നേരം ഷൂട്ട് ചെയ്തത് കാൽമുട്ടിൻ്റെ ലെവലിലായിരുന്നു. പക്ഷേ അതിന് താഴെ ഒളിച്ചിരുന്ന നമ്മുടെ ഹീറോ ആ ഹോളിലൂടെ ഇയാളുടെ നെറ്റിയിലേക്ക് നിറയൊഴിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇയാൾ അപ്പം തന്നെ അവിടെ മരിക്കുകയും ചെയ്യുന്നു. ഈ വെടിശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് മറ്റയാൾക്ക് മനസ്സിലാവുന്നു ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ മരിച്ചു. അങ്ങനെ അയാളുടെ പേരൊക്കെ ഇയാൾ വിളിക്കുന്നുണ്ട്. ശേഷം ഇപ്പുറത്തെ വഴി കറങ്ങി, അതായത് ആ റൂമിൻ്റെ ഓപ്പോസിറ്റ് വഴി കറങ്ങി അവിടുത്തെ ഡോറിൻ്റെ ഓപ്പണിങ്ങിലെത്തുകയും അപ്പോഴും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും നമ്മുടെ ഹീറോ താഴെ മലന്ന് കിടക്കുകയാണെന്ന്. അങ്ങനെ ഇതൊന്നും അറിയാതെ അയാൾ നേരെ, അതായത് അയാളുടെ കൈയുടെ ലെവലിന് നേരെ തിരിച്ച്, അതായത് അങ്ങോട്ട് നോക്കാതെ തന്നെ അയാൾ അങ്ങോട്ട് ഷൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ 6 റൗണ്ടും തീർത്ത് റീലോഡ് ചെയ്ത ശേഷം അയാൾ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് താഴെ ഒരാളിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോ തന്നെയായിരുന്നു. അങ്ങനെ ആ അവസരം ഒട്ടും പാഴാക്കാതെ തന്നെ നമ്മുടെ ഹീറോ ഇയാളുടെ നെഞ്ചിനെ വെടിവെച്ച് അയാളെയും കൊല്ലുകയാണ്. ഇതേസമയം മുരാദും സംഘവും നമ്മുടെ ലെനോറിനെയും കൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പുറത്തിറങ്ങുകയും വേറൊരു ബിൽഡിങ്ങിലേക്ക്, അതായത് പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ഒരു ബിൽഡിങ്ങിലേക്ക് ഇങ്ങനെ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. തൊട്ടു പുറകെ തന്നെ നമ്മുടെ ഹീറോയും അങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറി ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ നമ്മുടെ ലെനോറ് ഒരു ഇടുക്കിലായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. അങ്ങനെ അവളവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ മുരാദിൻ്റെ ഫ്രണ്ട് നമ്മുടെ ഹീറോയുടെ നേരെ ഒരു ഗണ്ണും കൊണ്ട് പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് വരികയും ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പിടിക്കുമ്പോഴത്തേക്ക് ഇവരുടെ കയ്യിലുള്ള ഗണ്ണുകളൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം അതിലുള്ള ബുള്ളറ്റുകളൊക്കെ തീരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള നല്ല അടിപൊളി ഒരു ഫൈറ്റ് നമുക്ക് ഈ സീനിൽ കാണാൻ പറ്റും. ഇത് നിങ്ങൾ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഈ ഒരു ഫൈറ്റ് നിങ്ങൾ നേരിട്ട് കാണുന്നത് മുതൽ തന്നെയാണ് നല്ല അടിപൊളി ഫൈറ്റ് സീനാണിത്. ശേഷം നമ്മുടെ ഹീറോ ഇയാളെ കൊല്ലുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, അവർ ഇപ്പോൾ നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് ചെറിയൊരു ഫൗണ്ടേഷൻ്റെ മുകളിലാണ്. അപ്പോൾ ഏറ്റവും അവസാനം ഈ വില്ലൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ കത്തി എടുത്ത് നമ്മുടെ ഹീറോയുടെ നേരെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രയോഗത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്നും ഇവനെ കൊല്ലാനും കൂടെ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആ ഫൗണ്ടേഷനിൽ ഇവൻ്റെ കാൽ പിടിച്ച് വലിച്ച് ഇവൻ്റെ തല അതിലിടിപ്പിച്ചാണ് ഇവനെ കൊല്ലുകയും ചെയ്യുന്നത്. ശേഷം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഫോണും അവിടെ കിടന്ന ഒരു തോക്കും എടുത്തിട്ട് നമ്മുടെ ഹീറോയിൽ നടക്കുകയാണ്.
നടന്ന ശേഷം അയാളുടെ ഫോണിൽ നിന്ന് റീസെൻ്റ് ആയിട്ട് വിളിച്ച ആ നമ്പറിലേക്ക് നമ്മുടെ ഹീറോ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ആ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യുന്നുണ്ട്. ആ റിങ് ചെയ്യുന്ന ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ ഇങ്ങനെ നടക്കുകയും ചെയ്യാം. അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ ഹീറോ ചെന്നെത്തുന്നത് മുരാദിൻ്റെ അടുത്തേക്കാണ്. പക്ഷേ മുരാദാണെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് പേടിച്ച് ഒളിച്ചിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മുരാദ് ഇങ്ങനെ പറയുകയാണ്, നീ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നെ കൂടെ കൊല്ലാൻ. അപ്പോൾ നമ്മുടെ ഹീറോ ഇങ്ങനെ ചോദിക്കുകയാണ് അയാളോട്, നിനക്ക് വേറെ ആൺമക്കളോ വല്ലതും ഉണ്ടോന്ന്. അപ്പോൾ അയാളിങ്ങനെ പറയുന്നു, അതെ എനിക്ക് രണ്ട് ആൺമക്കളൂടെ വേറെ ഉണ്ടെന്ന്. എന്നെ നീ കൊന്നു കളഞ്ഞാൽ അവർ ഉറപ്പായും അതിന് പ്രതികാരം ചെയ്യാൻ വരുമെന്നും നമ്മുടെ മുരാദ് ഇങ്ങനെ ഹീറോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നു, അപ്പോൾ ഞാൻ അവരെയും കൊല്ലും, അതുകൊണ്ട് ഞാൻ നിനക്കിപ്പോൾ ഒരു ഓഫർ തരാം. നിന്നെ ഞാൻ വെറുതെ വിടാമെന്നും നിൻ്റെ മകൻ മരിച്ച ഓർമ്മകളിൽ നീ അവൻ കാരണം മരിച്ച കുറേ കുട്ടികളുടെ അച്ഛനമ്മമാർ ഇപ്പോൾ സഹിച്ച് ജീവിക്കുന്ന പോലെ നീയും അവനെക്കുറിച്ച് ഓർത്ത് സഹിച്ച് ജീവിക്കണമെന്നും നമ്മുടെ ഹീറോ ഇങ്ങനെ അയാളോട് പറയുകയാണ്. പക്ഷേ നീ എനിക്ക് ആ വാക്ക് തരണമെന്നും നമ്മുടെ ഹീറോ ഇങ്ങനെ പറയുകയാണ്. അതായത് ഇതിൻ്റെ പേരിൽ ഇനി ആരും ഇങ്ങോട്ട് വരില്ല എന്നുള്ള വാക്ക് നീ തന്നാൽ മാത്രമേ നിന്നെ ഞാൻ വെറുതെ വിടൂ എന്നും നമ്മുടെ ഹീറോ അയാളോട് ഇങ്ങനെ പറയുകയാണ്. ഇനി അതല്ല, നിനക്ക് ആ വാക്ക് തരാൻ പറ്റില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് കൊല്ലുമെന്നും നമ്മുടെ ഹീറോ അയാളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അയാൾ ഓക്കെ ഞാൻ അതിന് സമ്മതിച്ചു എന്ന പോലെ അയാളിങ്ങനെ തലയാട്ടുകയും അപ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് അവിടെ താഴത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ ഹീറോ ഇങ്ങനെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ മുരാദിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറുകയും ആ ഗണ്ണ് ഇയാൾ കൈക്കലാക്കിയ ശേഷം പെട്ടെന്ന് തന്നെ ഹീറോയുടെ നേരെ നിറയൊഴുകയും ചെയ്യുന്നു. പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം തന്നെ നമ്മുടെ ഹീറോ അതിൽ നിന്നും ബുള്ളറ്റുകൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ഹീറോ അയാളുടെ കയ്യിലേക്ക് ആ ബുള്ളറ്റ് ഇങ്ങനെ കൊടുക്കുകയാണ്. ശേഷം അയാളുടെ ബാക്ക് സൈഡിലായിട്ട് ഹുക്കുകൾ പോലെ ഇങ്ങനെ കൂർത്ത് നിന്ന ഒരു ഹാങ്ങറിലേക്ക് ഇയാളെ പിടിച്ച് നമ്മുടെ ഹീറോ തള്ളുകയും നല്ല ഷാർപ്പായിരുന്നതുകൊണ്ട് തന്നെ ഇയാളുടെ തല അതിലേക്ക് തുളച്ച് കയറുകയും ഇയാൾ അവിടെ മരണപ്പെടുകയും ചെയ്യുന്നു. ശേഷം നമ്മുടെ ഹീറോ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ലെനോറ് കിടക്കുന്ന ആ സ്ഥലത്ത് വന്ന് ലെനോറിനെ വിളിച്ചെണീപ്പിക്കുമ്പോഴത്തേക്ക് അവൾക്ക് ചെറുതായിട്ട് ബോധമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവർ പതിയെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതോടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഈ സിനിമയും എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റോടെ ചെയ്യാം. ഒപ്പം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം. എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രക്സ് ആൻഡ് ട്രിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടോടെ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം.